എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളും ഉണ്ട്. അമ്മോ, ഈ കുട്ടി സാർ ഇച്ചിരി കടുപ്പം തന്നെ. കസാരയെ സ്റ്റുഡൻസ് ആയി സങ്കല്പിച്ച് ABCD പഠിപ്പിക്കുകയാണ് ഈ കുട്ടി സാർ. എടാ, ABCD പറയടാ പറയടാ, പഠിച്ചു വരാൻ പറഞ്ഞതൊക്കെ പഠിച്ചു വരണ്ടടാ. ഇങ്ങനെ ഉഴപ്പിയ എങ്ങനെ ശരിയാവാനടാ എന്നൊക്കെ പറഞ്ഞ് വലിയ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഈ കുട്ടി ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. സംശയം അതല്ല, ആരാണോ എന്തോ ഇദ്ദേഹത്തിന് ഈ പഠിപ്പിക്കുന്ന പ്രൊഫഷനെ പറ്റി അല്ലെങ്കിൽ ടീച്ചിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തത്. കിഷോര തിലകം എന്ന സോഷ്യൽ മീഡിയ ഉപഭോക്താവ് പങ്കുവച്ചതാണ് വീട്ടിലെ ഈ കുട്ടി സാറിന്റെ ക്ലാസ് എടുക്കൽ വീഡിയോ. നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടി സാർ ഇത്തിരി ഗൗരവക്കാരനായ അധ്യാപകനൊക്കെ തന്നെ. പിന്നെ അടിച്ചു പഠിപ്പിക്കുന്ന ഈ സാറിനെ കണ്ട് അയ്യോ, ഈ ടീച്ചർ എങ്ങാനും വലുതായിട്ടൊരു ടീച്ചറായി മാറിയാൽ പിള്ളേരൊക്കെ പേടിക്കേണ്ട അവസ്ഥ വരുമല്ലോ എന്നൊന്നും പറയാൻ നിക്കണ്ട കേട്ടോ. കുഞ്ഞല്ലേ, വലുതാകുമ്പോഴത്തേക്കും അവനാൾ ജോളിയായിട്ട് മാറിക്കോളും. പിന്നെ വലിയ കുട്ടിയാകുമ്പോ ടീച്ചറാവല് തന്നെയായിരിക്കും ഇഷ്ടം എന്നൊക്കെ ആർക്കാ പറയാൻ പറ്റുക. പിന്നെ ഇപ്പൊ തൽക്കാലം ഈ കുട്ടി ടീച്ചറുടെ പഠിപ്പിക്കലൊക്കെ കണ്ടിരിക്കാൻ നമുക്കൊരു രസം അല്ല. കുഞ്ഞുങ്ങളുടെ ഇമാതിരി കുസൃതികളും പരിപാടികളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ച് അവര് വലുതാകുമ്പോ അതൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു രസമല്ലേ. ഞങ്ങള് ഭയങ്കര അസ്വസ്ഥരാണ് മലയാളികൾ. ജയറാം എന്ന് പറയുന്ന നായകൻ നടൻ നമ്മൾ അദ്ദേഹത്തിന് മറ്റൊരു ലാംഗ്വേജിൽ കൊണ്ടുപോയിട്ട് കമ്പാരിറ്റീവ്ലി ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കുറവുള്ള റോള് കൊടുക്കുമ്പോൾ ഒരു ഇല്ല, എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ലേറ്റായി. പല കുഴപ്പം പിടിച്ച പ്രോജക്റ്റുകളിലേക്കും അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വന്നു കയറുന്നു. 3 വർഷം 2019 പട്ടാഭിരാമൻ ആണ് അവസാനമായിട്ട് ഇറങ്ങിയത്. എന്ത് പറ്റി, എന്താണ് അവരെ ഗ്യാപ്പ് എടുത്തത്? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ ഞാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ തന്നെ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനം എടുത്തു. ഞാൻ ഇനി കുറെ കാലത്തേക്ക് സിനിമ ചെയ്യുന്നില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സത്യം. എന്തൊക്കെയാണ് എൻ്റെ ഓഡിയൻസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തിരിച്ചു വെണ്ടയിലേക്ക് ദൈവം കൊണ്ട് തന്നു എന്നെനിക്ക് തോന്നി. മകളെനിക്ക് ത്രില്ലടിപ്പിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ള ഒന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-34 വർഷത്തിൽ ഞാൻ ചെയ്യാത്തൊരു സബ്ജക്റ്റ്. ചക്കിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നും ഇല്ല സിനിമയിലേക്ക് വരണമെന്നോ? വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ചക്കിയാണ് ആദ്യം വിളിച്ചത്. എനിക്ക് തോന്നുന്നു 2022 ഏതെങ്കിലും ചെയ്യുന്നു. ലളിത ചേച്ചി, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, ഇങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പ് ഉണ്ട്. അന്നൊക്കെ അവരെ നോക്കി പഠിക്കുകയായിരുന്നു. അടുത്ത ജനറേഷൻ വന്നു. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇപ്പൊ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ കാളിദാസിനോടാണ് ചോദിക്കുക. നസ്ലിൻ, പുതിയ തലമുറയിലെ ദേവിക, അവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇപ്പോഴും സത്യനന്ദിക്കാനടുത്ത് ഞാൻ പറയാം, എൻ്റെ ഷൂട്ടിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയിരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് പോയിട്ട് ജോലിയൊന്നുമില്ല. ഈ കുട്ടികൾ അഭിനയിക്കുന്ന കണ്ടു പഠിക്കാമല്ലോ എന്തെങ്കിലും. അതിന് എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്.